अनंत कल्याण निधानमेतत् गार्हस्थ्यमाशास्यम् अमायमेवम् समाचरन् वांछितमेत्य सर्वं निरंतरानंद पदं प्रयाति। अनंत कल्याण निधानमेतत् गार्हस्थ्यमाशास्यम् अमायमेवम् समाचरन् वांछितमेत्य सर्वं निरंतरानंद पदं प्रयाति। एवं इप्रकार गार्हस्थ्य जीवितं स्वीकरिच्च नल्ल सहधर्मिणियुडे कूडे जीविच्च अनंत कल्याण निधानम् अनेक मंगलत्तिनिरिप्पिडवुम् अनंतमाय सुखत्तिनिरिप्पिडवुम् आश्वास्यम् आश्वासजनकवुम् अमायम् व्याजमिल्लात्तदुमाय मायारहितवुमाय एतत् गार्हस्थ्यम् गार्हस्थ्याश्रमं समाचरन् नल्लवण्णम् आचरिक्कुन्नवन् सर्वं वाञ्छितं गार्हस्थ्यधर्मं तिरञ्ञेडुत्तप्पोल् मनस्सिल् मंगिनिन्निरुन्न सर्व आग्रहंगलेयुम् एत्तिय प्रापिच्चिट्ट् निरन्तरानन्दपदं मोक्षत्ते नित्यानन्दपदत्ते प्रयाति प्रापिक्कुन्नु। एंगनेयाण् मोक्षं लभिक्कुन्नत् क्रमप्रकारं ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സ്വീകരിക്കുന്ന ഒരാൾക്ക് സന്യാസത്തിലൂടെ മോക്ഷം ലഭിക്കുന്നത് ക്രമപ്രകാരമാണ്। ആ ക്രമപ്രകാരമുള്ള ഒരു പദ്ധതിയെ വേണ്ടവണ്ണം മനസ്സിലാക്കി ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിരന്തരാനന്ദപദം തടവുകളില്ലാത്ത തടസ്സങ്ങളില്ലാത്ത ആനന്ദത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചേരാൻ കഴിയും എന്ന് പറയുന്നു। അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ സർവ ആഗ്രഹങ്ങളും തീരണം അതിനു വേണ്ടിയിട്ട്। സർവം വാഞ്ചിതം, വാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ ഉള്ളവനാണല്ലോ ഗാർഹസ്ഥ്യ ജീവിതം സ്വീകരിക്കുന്നത്। എനിക്ക് ഒരു മകൻ വേണം, മകൾ വേണം, അവളിലൂടെ എന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഗാർഹസ്ഥ്യത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നത്। അപ്പോൾ മക്കളുണ്ടായി, ആ മക്കളിലൂടെ എന്താണ് മക്കൾ എന്നുള്ള, മക്കൾ ഉണ്ടാകുന്നതിന്റെ സുഖം എന്താണ് ദുഃഖം എന്നൊക്കെ അവർ മനസ്സിലാക്കി। ഇനിയിപ്പോ ആഗ്രഹമില്ല, ഇനി ഒരു കുടുംബം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടേ എന്ന് പറയും, മതി എന്ന് പറയും। അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ തീർന്നു। ഗാർഹസ്ഥ്യത്തെ നല്ലവണ്ണം ആഗ്രഹിക്കുന്നവന് സർവ ആഗ്രഹങ്ങളെയും പ്രാപിച്ചിട്ട്, അപ്പൊ അമായം വ്യാജരഹിതമായിട്ട് ജീവിക്കണം ആ ജീവിതം। അപ്പോൾ ഗാർഹസ്ഥ്യം സ്വീകരിച്ചിട്ട് അതിൽ ഒരുപാട് കള്ളങ്ങളും വ്യാജങ്ങളും തട്ടിപ്പുകളൊക്കെ ആയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ജീവിക്കരുത്, പകരം അമായം ശുദ്ധമായിട്ട് ജീവിക്കണം। സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കണം। അതിൽ വരുന്ന നമ്മളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് ആശ്വാസജനകമാണ്, അത് വളരെയധികം സൊലൈസിംഗ് ആണത്, അതിലൂടെ ചിത്തശുദ്ധി ഉണ്ടാകുന്നു, നിരന്തരാനന്ദപദം മോക്ഷം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു। ഗാർഹസ്ഥ്യം മോക്ഷത്തിലേക്കുള്ള രാജപാത തന്നെയാണ്, ഗാർഹസ്ഥ്യം ബന്ധനത്തിലേക്കുള്ളതല്ല। ഗുരുവും അത് നമുക്ക് സമ്മതിച്ചു തരുന്നു, ഗാർഹസ്ഥ്യം എന്ന് കേൾക്കുമ്പോൾ അത് ബന്ധനത്തിലേക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് എല്ലാവരും। പക്ഷെ ഗാർഹസ്ഥ്യം ക്രമപ്രകാരം നയിച്ചാൽ മാത്രമാണ്